നമസ്കാരം, മാരിയോയാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ലോങ് യാത്രയിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരാളുണ്ട്. ആള് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ആള് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം യാത്ര എങ്ങോട്ടാന്നൊക്കെയുള്ളത് നമുക്ക് പിന്നെ പറയാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഒരുപാട് നന്മ പ്രവർത്തികൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ നന്മ പ്രവർത്തി ചെയ്യാൻ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നു, ഒരുപാട് പേര് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്കറിയാം. അതൊക്കെ കറക്റ്റ്. ആ നന്മ പ്രവർത്തിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞങ്ങൾ ചെയ്യുന്ന എന്താ പറയുക, മോട്ടിവേഷൻ സെമിനാറുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ. ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഒരു കുടുംബ വിജ്ഞാന കേന്ദ്രമായി ഫിലോക്കാലിയയുടെ ഓഫീസ് മാറിയിരിക്കുകയാണിപ്പോൾ. അപ്പൊ ഈ കുടുംബ വിജ്ഞാന കേന്ദ്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരപ്പൻ എങ്ങനെയാണ് യഥാർത്ഥ അപ്പനായി മാറുക, അല്ലെങ്കിൽ ഒരാള് അമ്മയായി മാറുക, ഒരാള് ഭാര്യയായി മാറുക, ഒരാള് എന്താ പറയുക അമ്മായി അപ്പൻ, അമ്മായി അമ്മ, മരുമക്കള്, കൊച്ചുമക്കള്, ഓരോരുത്തർക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൗത്യങ്ങൾ എങ്ങനെ അവർ ചെയ്തെടുക്കണം എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ അടുത്ത കാലത്താണ് നമ്മള് മകൾക്കായി എന്നും പറഞ്ഞ് ടീനേജ് പെൺപിള്ളേർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം വെച്ച് തുടങ്ങിയത്. അതുപോലെ മകനായി എന്നും പറഞ്ഞിട്ട് ടീനേജ് ആൺപിള്ളേർക്ക് ഒരു പ്രോഗ്രാം വെച്ച് തുടങ്ങിയത്. അവർക്ക് എക്സ്ക്ലൂസീവായി ചില ക്ലാസ് കൊടുക്കുകയാണ്, വേറൊന്നുമില്ല. അതായത് ചിലപ്പം അപ്പന് പറഞ്ഞു കൊടുക്കാൻ മടിയുണ്ടാവും, മോനോടും മോളോടൊക്കെ. ചിലപ്പം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ മടിയുണ്ടാവും, ചിലപ്പോൾ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ മടിയുണ്ടാവും, ഈവൻ ബയോളജി ടീച്ചേഴ്സിന് പോലും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, അവരെ എന്താ പറയുക കുറച്ചും കൂടെ പ്രബുദ്ധരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ തുടങ്ങിയത്. ഇപ്പൊ രസമുണ്ടായത്, കഴിഞ്ഞ ദിവസം ഒരു അമ്മയും അപ്പനും രണ്ട് മക്കളുമായിട്ട് ഓഫീസിൽ വന്നു. രണ്ട് മക്കൾ എന്ന് പറയുമ്പോൾ ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ. രണ്ടുപേരും വന്നിരിക്കുന്നത് നേരിട്ട് ഓഫീസിൽ വന്നത് മകനായി പ്രോഗ്രാമിന് മോനെ ബുക്ക് ചെയ്തിടാനും മകളായി പ്രോഗ്രാമിന് മോൾക്ക് ബുക്ക് ചെയ്തിടാനും വേണ്ടി വന്നതാണ്. അപ്പൊ അമ്മ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുകയാണേ, മക്കളോട് ഈ പ്രോഗ്രാമിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചത്രേ, അമ്മേ ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ. അപ്പൊ മോൻ പറഞ്ഞ്, ശരിയാണല്ലോ, നമുക്കൊരു കുഴപ്പമില്ല, പിന്നെ എന്തിനാ അപ്പനും അമ്മയും നമ്മളെ നിർബന്ധിച്ച് ഈ പ്രോഗ്രാമിന് വിടുന്നതെന്ന് ചോദിച്ചത്. അപ്പൊ എനിക്ക് തോന്നിയതായി, ഇപ്പൊ ഇങ്ങനെ യാത്രക്കിടയിൽ നിങ്ങളോട് അതൊന്ന് അറിയിക്കണം. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുള്ളത് കൊണ്ടല്ല ഈ ഒരു മകനായി പ്രോഗ്രാം അല്ലെങ്കിൽ മകളായി പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ സ്കൂളിൽ പറഞ്ഞു വിടുന്നത് അല്ലെങ്കിൽ കോളേജിൽ പറഞ്ഞു വിടുന്നത്? നിങ്ങൾ ഭാവിയിൽ എന്താ നന്നായി പഠിക്കണം, ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് ഉണ്ടാകണം, സമ്പാദിക്കണം. പണ്ട് അവരധ്വാനിച്ച് സമ്പാദിച്ച് ചെലവഴിച്ച് നിങ്ങളെ ഒരു കരകയറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു സപ്പോർട്ട് ഫിലോക്കാലിയും തരുന്നതേ ഉള്ളൂ. ഫിലോക്കാലി ഒരു ദുർഗുണ പാഠശാല പോലെ നിങ്ങളെ കുറെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്താ കുറെ കുറ്റബോധം കുത്തിവെക്കുകയോ അതൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ അറിയാതെ പോകുന്നതും എന്നാൽ അറിയേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മളൊന്ന് ബോധ്യപ്പെടുത്തുക, ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നത്. അതെന്തിനാണ് വന്ന് നേരിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ചില ക്ലാസ്സുകൾ നമുക്ക് പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റാത്തത് കൊണ്ടാണ്. ചിലതൊക്കെ എന്ത് പറയുന്നു എന്നതിനേക്കാൾ ഉപരി ആര് പറയുന്നു എന്നതും എപ്പോൾ പറയുന്നു എന്നതും എങ്ങനെ പറയുന്നു എന്നതും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഇച്ചിരി ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് കുശല വർത്താനമൊക്കെ ആയി പരസ്പരം പരിചയപ്പെട്ട് അതിനുശേഷം നിങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കുന്നത് ടോട്ടലി ഡിഫറെന്റ് മെത്തേഡിലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ മകനായി പ്രോഗ്രാം മകളായി പ്രോഗ്രാം പറ്റുന്നതും അറ്റൻഡ് ചെയ്യണം എന്ന് പറയാനിടയായത്. ഇത് അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികളിലും ഭയങ്കര മാറ്റമാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമൊന്നുമല്ല, വലിയ മാറ്റമാണ്. ആ കുട്ടികളെ ആർക്കും റാഞ്ചി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡ്രഗ്സ് മാഫിയക്ക് അല്ലെങ്കിൽ ആൽക്കോൾ മാഫിയക്ക് അല്ലെങ്കിൽ സെക്സ് റാക്കറ്റിൽ ഉള്ളവർക്ക് ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ കേരളത്തിൽ ഉണ്ടോ എന്ന്. അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ കേരളത്തിലുള്ള എല്ലാ കുറ്റിക്കാടുകളിലും
ഗർഭനിരോധന ഉറ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു ചാനലില് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു, വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇതൊന്നും ഇല്ല എന്ന് വിചാരിക്കരുത്. കേരളം ഒരു ഹൈടെക് സിറ്റിയുടെ അവസ്ഥയാണ് കേരളത്തിലെ മുഴുവൻ അന്തരീക്ഷവും. ഇതിൽ നിന്നൊരു മാറ്റം നമ്മുടെ നാട്ടിന് വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഫിലോഖാലി ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. മാതാപിതാക്കള് തീർച്ചയായും ഞങ്ങളുടെ കൂടെ നിൽക്കുമല്ലോ. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ എല്ലാ മക്കളിലും എത്തിച്ച് എല്ലാ മക്കളെയും അപകടത്തിൽ നിന്ന് സേവ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഒക്ടോബർ 2nd മകനായി എന്ന പ്രോഗ്രാം, അത് എവിടെ വെച്ചാണ് നടത്തുന്നത്? ചാലക്കുടിയിൽ. ഒക്ടോബർ 2nd മകനായി എന്ന പ്രോഗ്രാം ചാലക്കുടിയിൽ വെച്ച് നമ്മൾ നടത്തുന്നുണ്ട്. മകൾക്കായി എന്ന പ്രോഗ്രാം അടുത്ത് എന്നാണ്? മകൾക്കായി എന്നതിന്റെ ഒക്ടോബർ ലാസ്റ്റ് ഉണ്ടാകും, ഡേറ്റ് കൺഫേം ആയിട്ടില്ല. പേരന്റ്സിന് വേണ്ടിയിട്ട് ഒക്ടോബർ 14th നമ്മൾ ചാലക്കുടിയിൽ വെച്ചിട്ട് അവർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം. ഒക്ടോബർ 14th, ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒക്ടോബർ 14th ചാലക്കുടിയിൽ വെച്ചിട്ട് ദമ്പതികൾക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി ഒരു വൺ ഡേ സെമിനാർ ഉണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അത് തീർച്ചയായും, അതായത് മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത്, പ്രത്യേകിച്ച് ടീനേജ് കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന്, കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരെ വളർത്തേണ്ടത് എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പം പറ്റുമെങ്കിൽ അതിനും നിങ്ങൾ പങ്കെടുക്കുക, ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും തൽക്കാലം ബൈ, ഗഡ് ബ്ലെസ്.